സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ഗെയിമാണ്. ഓക്കെ, സോ ഗൈസ്, അതായത് മൈൻഡ് ക്രാഫ്റ്റ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും GTA 5 എപ്പോഴും ഗൈസ് ബോറടിക്കും. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിലോട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക. സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഗൈസ്, അതിനു മുമ്പ് എന്തോ മറന്നല്ലോ ഇത്. സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, മൈൻഡ് ക്രാഫ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഗൈസ് കളിക്കാൻ പോകണം. ഓക്കെ, എനിക്കൊരു തേങ്ങയായിരുന്നു ഇവിടെ സത്യം പറയാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് വല്ല അറിയാം ഗൈസ് പറഞ്ഞുതരണം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഗൈസ്, എന്തായാലും വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിൽ ഗൈസ് ഗെയിം കിടുവാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മൾ ഗൈസ് എവിടെ കൊണ്ട് നിർത്തിയേക്കുന്നു. ആ വലിച്ച് ഗൈസ്, നമ്മൾ ഫസ്റ്റിലെ തന്നെ ഗൈസ് ഒരു മരത്തിന്റെ മണ്ടെ കൊണ്ട് നിർത്തിയാണ് ഗൈസ്. ഓക്കെ, മരത്തിന്റെ മണ്ടേന്ന് എങ്ങനെ ഇറങ്ങും ഗൈസ്? തറ വീണാ ചത്തു. ഓക്കെ, ഓ ഗൈസ്, ഗൈസ് നമുക്ക് കുറെ ലൈഫുകളൊക്കെ ഉണ്ട്. സോ ഗൈസ്, എന്തായാലും മൈൻഡ് ക്രാഫ്റ്റിനെ പറ്റി എനിക്ക് വലിയ ബോധമൊന്നും ഇല്ലെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇടുവാം. സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഗൈസ്, എന്തായാലും അതൊക്കെ ചെയ്യും വിചാരിക്കുന്നു. സോ ഗൈസ്, എന്തായാലും ഇവിടുത്തെ മൈൻഡ് ക്രാഫ്റ്റിനെ മെയിൻ കളി എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സെർവൈവ് ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, ഇവിടെ കുറെ ആടൊക്കെ പോകുന്നുണ്ട്. സോ ഗൈസ്, എന്തായാലും നമ്മൾ സെർവൈവ് ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും സർവൈവ് ചെയ്യണമെങ്കിൽ ഗൈസ് ഞാൻ ഫസ്റ്റിലെ പഠിച്ചൊരു കാര്യമാണ് ഗൈസ് ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചതാണ്. സോ ഗൈസ്, എന്തായാലും മൈൻഡ് ക്രാഫ്റ്റിനെ ഫസ്റ്റ് നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ ഒരു കട്ടില് വേണം ഗൈസ്. ഓക്കെ, സോ ഗൈസ്, കട്ടില് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്, പിന്നെ അല്ല. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇവിടെന്തോ ഗൈസ്, ഓ ഗൈസ്, പട്ടി പട്ടി. ഓക്കെ ഓക്കെ, സോ ഗൈസ്, എന്തായാലും പട്ടിക നമ്മളെ കടിച്ച് കീറും. സോ ഗൈസ്, അപ്പാടെ ഒരു പാൻറ്റേ ഉള്ളൂ ഗൈസ്, അതൊക്കെ കടിച്ച് കീറിയാ. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് കട്ടിലുണ്ടാക്കണം. ഓക്കെ, സോ ഗൈസ്, കട്ടിലുണ്ടാക്കാൻ വേണ്ടി ഗൈസ് അവിടെ എന്തുവാ ഗൈസ് കണ്ടന്റ് പറയാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, കുറുക്കന്മാരാണോ പട്ടിയാണോ എന്ന് അറിയൂടോ. ഓക്കെ, സോ ഗൈസ്, എന്തായാലും കട്ടിലുണ്ടാക്കാൻ വേണമെങ്കിൽ ഗൈസ് നമുക്ക് മൂന്ന് തടി കഷ്ണം വേണം ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് മരം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും മരത്തിൽ നമുക്ക് മൂന്ന് തടി കഷ്ണം എടുക്കാം. സോ ഗൈസ്, എന്തായാലും തടി കഷ്ണം മൂന്നും പിന്നെ മൂന്ന് ഷീപ്പിൻ്റെ, അതായത് ഗൈസ് നമ്മളെ വൈറ്റ് ഷീപ്പ് ഉണ്ടല്ലോ. സോ ഗൈസ്, എന്തായാലും അതിൻ്റെ വൂള് വേണം. ഓക്കെ, സോ ഗൈസ്, അത് മൂന്നെണ്ണം വേണം. സോ ഗൈസ്, എന്തായാലും ഇത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കട്ടിൽ റെഡിയാക്കാൻ അറിയാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇതൊക്കെ എന്ത് ഗൈസ്? ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഞാൻ കട്ടിലുണ്ടാക്കാൻ പഠിച്ചത് നന്നായി ഗൈസ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും കട്ടിലുണ്ടാക്കാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് ബാക്കി കുഴപ്പമില്ല, നമുക്ക് കളിച്ചതിലൂടെയൊക്കെ പഠിക്കാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും മരമൊക്കെ നമുക്ക് കുറച്ച് വേണം ഗൈസ്. ആകാശമൊക്കെ ഇരിക്കുന്ന ഒക്കെ ഗൈസ് പോലെ ടൈൽ ഇട്ടതുപോലെ ഇരിക്കുന്നു. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് നമുക്ക് കളിയാക്കാനൊന്നുമില്ല ഗൈസ്. മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് ഒരു കിഡ് ഗെയിമാണ്. ഗൈസ് കളിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ ചെറിയൊരു അഡിക്റ്റൊക്കെ ആവുമെങ്കിലും ഗൈസ് ഒക്കെ ഗെയിം പൊളിയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഗൈസ് GTA 5 തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഗെയിം കൂടെ ആണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ജസ്റ്റ് കളിച്ച് നോക്കാൻ വിചാരിച്ചത്. കളിച്ച് നോക്കിയപ്പോൾ പൊളി. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഞാൻ കട്ടിലുണ്ടാക്കാം. ഓക്കെ ഗൈസ്, കട്ടിലുണ്ടാക്കാൻ വേണ്ടി കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, സോ ഗൈസ്, എൻ്റെ തടിയും കാര്യങ്ങളും ഗൈസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഗൈസ്. ഓക്കെ, അവിടെ റോബോട്ട് പോലെ എടുത്ത് നിൽക്കുന്നതാണ് ഗൈസ്. അവനാണ് നമുക്കിതെല്ലാം പറഞ്ഞുതരുന്നു. ഓക്കെ, ഇത് അവനാണ് ഗൈസ്, അല്ല ഗൈസ് അവനാണ് നമ്മൾ. ഓക്കെ, തെറ്റിപ്പോയി. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് ഈ ഒരു സംഭവമാണ് ഗൈസ് ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ പേരെന്തോ ഗൈസ് മറന്നുപോയി ഗൈസ്. ആ പേര് എനിക്കറിയാം, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, സോ ഗൈസ്, യെസ് ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ് ഗൈസ് നമുക്ക് വേണ്ടത്. സോ ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇരുന്ന് ചുരണ്ടി കളിക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. ഒക്കെ ചുരണ്ടുമ്പോൾ എന്തോ ഗൈസ് പൊട്ടിപ്പോ. ഓക്കെ, സോ ഗൈസ്, അത് നമുക്ക് മിനിമൈസ് ചെയ്ത് നമ്മളെ കൈ വെക്കാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി വേണ്ടത് ഗൈസ് മൂന്ന് ഷീപ്പാണ്. ഓക്കെ, അതായത് ഗൈസ് ഈ സാധനമാണ് ഈ പട്ടി. ഗൈസ് ഈ പട്ടി സീനാണ്. ഓക്കെ, പട്ടി കടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പട്ടിയാണോ പൂച്ചയാണോ പറയണം. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി മൂന്ന് ഷീപ്പ് പൂളും കൂടെ ഓണം വേണം. ഓക്കെ ഗൈസ്, പൂവിൻ്റെയൊക്കെ ഗ്രാഫിക്സ് നോക്കി ഗൈസ്. ഓക്കെ, സോ ഗൈസ്, ഒരു കാർട്ടൂൺ ആനിമേഷൻ പോലെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഒരു ബ്ലറടിച്ച പോലെയൊക്കെയാണ് ഗൈസ് എല്ലാവരും ഇരിക്കുന്നു. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ആ താങ്ക് യുടാ മോനെ ഗൈസ്, പട്ടി നമുക്ക് ഉപകാരപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് പട്ടി നമ്മുടെ ഊളൻ ഷീപ്പിനെയൊക്കെ ഗൈസ് കടിച്ചതായി ഇവിടെയൊക്കെ കൊന്നിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഒറ്റ മനുഷ്യരില്ല ഗൈസ്. ഓക്കെ, നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഗൈസ്. കുറെ വൂളൻ ഷീപ്പൊക്കെ കാണണല്ലോ ഗൈസ്, ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് വൂളൻ ഷീപ്പ് അവിടെ ആരാ ഓടിപ്പോകുന്നുണ്ട്. സോ ഗൈസ്, ഇത് നമ്മുടെ കയ്യിരിക്കുന്ന ഇറച്ചിയാണ്. ഓക്കെ ഗൈസ്, നേരത്തെ ഇരുന്ന ഇറച്ചിയായിരുന്നു. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, മൂന്ന് വൂളൻ ഷീപ്പ് കിട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, സോ ഗൈസ്, എന്തായാലും അടുത്ത് എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അകത്ത് ഉണ്ട് ഗൈസ്. ഓക്കെ, എല്ലാം മനസ്സിലാക്കി വരണം ഗൈസ്, മനസ്സിലാക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഓക്കെ ഗൈസ്, ഗൈസ് മൂന്ന് വൂളൻ ഷീപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഗൈസ് വേണ്ട? എവിടെ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, അതല്ലേ സീൻ, ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. കട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാ? ഓക്കെ ഗൈസ്, മൂന്ന് വൂളൻ ഷീപ്പും മൂന്ന് തടിയും വേണം ഗൈസ്. ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിൽ റെഡിയാക്കാം. ഓക്കെ, എൻ്റെ മൂന്ന് വൂളൻ ഷീപ്പ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഒന്നും ഇവിടെ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, കട്ടിലിനി മൂന്നെണ്ണം ഉണ്ട് ഗൈസ്. ഓക്കെ, കട്ടിലെന്ത് ഗൈസ്, ഈ സാധനം നമുക്ക് ചുരണ്ടുന്നതിന് മുമ്പ് ഗൈസ് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് കട്ടിലെ വേറെ ചെറിയ പീസ് ആക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് ചെറിയൊരു പീസ് ആക്കാം. അതിന് മുമ്പ് ഗൈസ് കുറച്ച് തടി എടുക്കട്ടെ ഗൈസ്. ഇത് മെനക്കേടാണല്ലേ ഗൈസ്, കുറേ തടിയും തേങ്ങയും. ഓക്കെ, സോ ഗൈസ്, എന്തായാലും സീനില്ല, നമ്മളിന്ന് കട്ടിലുണ്ടാക്കിയിട്ടേ ഉറങ്ങത്തോളൂ. ഓക്കെ, സോ ഗൈസ്, കട്ടിലില്ലെങ്കിൽ നമ്മൾ മരിക്കും, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, കട്ടിലൊക്കെ
തടി ചൊരണ്ടി തീരുമ്പോൾ സമയം വർഷങ്ങൾ കഴിയും ഗൈസ്. ഓക്കെ സോ ഗൈസ് എന്തായാലും എനിക്ക് രണ്ട് കട്ട തടി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത് വെച്ച് നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ സോ ഗൈസ് എന്തായാലും ഷീപ്പ് മൂന്നെണ്ണം ഉണ്ട് ഗൈസ്, തടി മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ സോ ഗൈസ് എന്തായാലും പട്ടിയോട് കടിക്കുന്ന ഒരു സീനും. ഓക്കെ സോ ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ ഗൈസ് ഈ സാധനം എടുത്ത് വെളിയിടുക. ഓക്കെ സോ ഗൈസ് ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ സാധനം. ഓക്കെ സോ ഗൈസ് ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സാധനം. ഓക്കെ ഗൈസ് മൂന്ന് വൂളൻ ഷീറ്റ് ഇട്ട്, ഇനി നമുക്ക് മൂന്ന് തടി വേണം തോന്നുന്നു ഗൈസ്. ഓക്കെ മൂന്ന് തടി ഗൈസ് ഇതുവാണ്, മനസ്സിലാകുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ ഈ തടി ഇവിടെ ഇടാം ഗൈസ്. എനിക്ക് തോന്നുന്നു തടി ഇത്തിരി കൂടി മുറിക്കണം തോന്നുന്നു. ഓക്കെ ഗൈസ് മുറിച്ച് എന്തോ പീസൊക്കെ ആക്കണം തോന്നുന്നു. വൈറ്റ് ബെഡ്. ഓക്കെ സെസ് ഗൈസ് നമ്മുടെ കട്ടിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യണം ഗൈസ്, കട്ടിലൊക്കെ നമുക്ക് സിമ്പിൾ കാര്യങ്ങളല്ലേ ഗൈസ്, ഇതൊക്കെ എന്തോ. ഗൈസ് അങ്ങനെ നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വരാൻ പറ്റുന്നില്ല. ഗൈസ് എന്തായാലും നമുക്ക് നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കട്ടിലെ ഞാൻ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് എന്റെ കട്ടില് ഗൈസ് കണ്ട ഗൈസ്, കട്ടില് തലങ്ങണിയൊക്കെ ഉണ്ട് ഗൈസ്. തലങ്ങണിയൊക്കെ നമ്മൾ തേച്ച് ഒരച്ചോരിയിരിക്കുകയാണ്. എന്തൊരു ഗ്രാഫിക്സ്. ഓക്കെ സോ ഗൈസ് എന്തായാലും സീനില്ല. സോ ഗൈസ് എന്തായാലും നമുക്ക് ഗ്രാഫിക്സ് കൂട്ടാനുള്ള പണിയെ കൊണ്ടും തോന്നും. ഓക്കെ സോ ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ കൂട്ടാൻ നോക്കാം. സോ ഗൈസ് എന്തായാലും കട്ടിലും തേങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് എന്തോ വേണ്ട ഗൈസ്. ഈ പട്ടികളെ ഒരു പട്ടികളെ നമുക്ക് കൊല്ലാൻ പറ്റുമോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് പട്ടിയിൽ ഗൈസ് കട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ കട്ടിൽ കിട്ടി നമ്മൾ സെർവൈവ് ചെയ്യുന്ന അർത്ഥം. സോ ഗൈസ് രാത്രിയെ നമുക്ക് കയറി കടന്നുറങ്ങാം. സോ ഗൈസ് എന്തായാലും ഈ പട്ടി എന്നെ തിരിച്ച് കടിക്കുമെന്ന് എനിക്ക് അറിയണം. ഓക്കെ സോ ഗൈസ് നമുക്ക് പട്ടിയായിട്ട് ഏറ്റുമുട്ടാൻ പോവാണ് ഗൈസ്. ഓക്കെ പട്ടി കടിക്കും. ഓക്കെ ഓ ഗൈസ് പട്ടികളുടെ മേളം ഗൈസ്. ഒക്കെ ഇറങ്ങി ഇറങ്ങി ഓടാം, ലൈഫില്ല ഗൈസ്, ലൈഫില്ല ഗൈസ്. നമ്മൾ ചത്തമ്മടെ കട്ടിലൊക്കെ പോകും തോന്നുന്നു ഗൈസ്, എനിക്ക് തോന്നുന്നു. നമുക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്നെ കണ്ട വഴി ഓടുന്നു. ആ പട്ടി നമ്മുടെ ഫോളോ ചെയ്ത് വരുന്നത് ചാൾ. കട്ടില് പോയി, എല്ലാം പോയി ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന ചൊരണ്ടി എടുത്ത സാധനമാണ്. സോ ഗൈസ് എന്തായാലും ഞാൻ ഒന്നും കൂടി ഗൈസ് പോവുകയാണ് ഗൈസ്. ഒക്കെ ഭയങ്കര പാടുപെട്ട ഗൈസ് നമ്മൾ കട്ടിലൊക്കെ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു ഗൈസ്, എല്ലാം പോയിട്ടുണ്ട്. സോ ഗൈസ് എന്തായാലും ഞാൻ ഒന്നും കൂടി എൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഗൈസ്. ഓക്കെ സോ ഗൈസ് എന്തായാലും കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വേണം. സോ ഗൈസ് എന്തായാലും ഇതാണ് ഗൈസ് നമ്മുടെ ഒറിജിനൽ രൂപം. ഓക്കെ നിങ്ങളെ കാണിക്കണം തോന്നി. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഒറിജിനൽ രൂപം. ഞങ്ങളുടെ ചിട്ടി റോബോട്ട് ഞാൻ പോലെയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ സോ ഗൈസ് എന്തായാലും കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ ഗൈസ് ഞാൻ രണ്ടാമതിരുന്ന് ഉണ്ടാക്കുവാണ് ഗൈസ്. ഓക്കെ നമ്മുടെ എൻ്റെ കട്ടിൽ പോയി, അതാണ് ഗൈസ് സങ്കടമായി പോയത്. നമ്മുടെ കട്ടിൽ നമ്മൾ ഗൈസ് മരിച്ച നമ്മുടെ എല്ലാ ടൂൾസും പോകും ഗൈസ്, അതെനിക്കിപ്പോൾ മനസ്സിലായി. സോ ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ സോ ഗൈസ് നമുക്ക് ഇത് കഴിഞ്ഞ് ഗൈസ് എനിക്ക് വേണം വീടുണ്ടാക്കാൻ. ഓക്കെ സോ ഗൈസ് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം ഗൈസ്. വീട് എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ തറയിരിക്കും ഈ സംഭവം ഉണ്ടല്ലോ ഗൈസ്. പന്നി എവിടെ നിന്ന് ഗൈസ്? ഓക്കെ പന്നി കടന്ന് ഓടിക്കളിക്കുന്നത്. ഓക്കെ സോ ഗൈസ് ഗൈസ് ഈ പന്നി എവിടെ നിന്ന് കയറി വരുന്ന അവിടെ മാറി അങ്ങോട്ട് ഗൈസ്. ഈ പന്നി നമുക്ക് എന്തോ വേവിച്ചാണ്ട കഴിക്കാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ എനിക്ക് അറിഞ്ഞൂട. സോ ഗൈസ് നമുക്ക് കുറച്ച് മരത്തടിയൊക്കെ എടുക്കാം, ഒരുപാട് പണിയുണ്ട് ഗൈസ്. ഒക്കെ എനിക്ക് വലിയ വീടൊക്കെ വെക്കണമെന്നാണ് ആഗ്രഹം. സോ ഗൈസ് എന്തായാലും അതൊക്കെ പറ്റൂല്ലോ എന്ന് അറിയൂടാ. സോ ഗൈസ് എന്തായാലും ഞാൻ ഇപ്പം മെയിനായിട്ട് വേണ്ട ഗൈസ് ഇപ്പം സന്ധ്യയാകും. സോ ഗൈസ് അതിന് മുമ്പ് എനിക്കൊരു കട്ടിൽ വേണം ഗൈസ്. കട്ടിലില്ല ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. ഓക്കെ സോ ഗൈസ് കട്ടില്ല നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. സോ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഗൈസ്. ഒക്കെ ഞാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ സോ ഗൈസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സോ ഗൈസ് ഇപ്പം നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ട ഇപ്പം ഗൈസ് എൻ്റെ കട്ടിലുണ്ട്. ഓക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഇതാണ് എൻ്റെ കട്ടിൽ കണ്ട തേങ്ങ കട്ടിൽ. ഓക്കെ സോ ഗൈസ് എന്തായാലും നമുക്കിനി നമ്മുടെ ഇതെന്തുവാ ഗൈസ് ശവക്കല്ലറയ. ഓക്കെ സോ ഗൈസ് ഇത് ഞാൻ വീട് വെക്കാൻ പോകുന്ന സ്ഥലമാണ് ഗൈസ്, എൻ്റെ വലിയൊരു കൊട്ടാരം വെക്കാൻ പോകുന്ന സ്ഥലമാണ്. എൻ്റെ അടക്ക് ഈ ശവക്കല്ലറൊക്കെ നമുക്ക് അടയ്ക്കാം. ഓക്കെ സോ ഗൈസ് അടയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ ഓ ഗൈസ് ഈ ഒരു ഹോള് കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ സാധനമില്ല, സാധനം തീർന്നു പോയി. ഓക്കെ സോ ഗൈസ് എന്തായാലും നമുക്കിനി ഒരുപാട് പണിയുണ്ട്. ഓക്കെ സോ ഗൈസ് ഇവിടുത്തെ ആകാശമൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്, ഒരുമാതിരി ടൈലൊട്ടിച്ച പോലെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ എനിക്ക് എൻ്റെ ഒരു വീറ്റ് സീഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ സോ ഗൈസ് നമ്മുടെ ബെഡ്. ഓക്കെ ബെഡ് ഇരിക്കട്ടെ ഗൈസ്. ഇനി എന്താ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ ഞാൻ എൻ്റെ വലിയൊരു വീട് വെക്കാൻ പോകണം. ഓക്കെ സോ ഗൈസ് എന്തായാലും മൈൻ ക്രാഫ്റ്റിൽ വീട് വെക്കാൻ പോകുന്നൊരു ഭയങ്കര സംഭവമാണ്. ഓക്കെ സോ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള പോച്ചയൊക്കെ ജസ്റ്റ് ചെത്തി മിനുക്കാം. ഓക്കെ ഇവിടെ കുറേ പോച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, ഈ ഒരു കുഴിയിനകത്താണ്. ഓക്കെ A few moments later. പരിപാടി തുടങ്ങാം ഗൈസ്. ഓക്കെ സോ ഗൈസ് ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഗൈസ് നമുക്ക് കുറേ ബ്ലോക്ക് വേണം ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു വീടുണ്ടാക്കാൻ പോവാണ്. അതായത് ഗൈസ് പുല്ലൊക്കെ വെട്ടി തീർന്നു. ഓക്കെ പുല്ലൊക്കെ ക്ലീൻ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ് എന്തായാലും നമുക്ക് ഈ ഒരു സന്ധ്യ ആവുന്നതിന് മുമ്പ് ഗൈസ് സെർവൈവ് ചെയ്യാൻ വേണ്ട ഒരു കട്ടിൽ എൻ്റെ ഉണ്ട്. ഓക്കെ സോ ഗൈസ്
വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗൈസ് നമുക്കൊരു മറവം കൂടി വേണം, അതാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു വീട് ഗൈസ്, ഒരു കുഞ്ഞു വീട് ഗൈസ് ഇന്ന് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഗൈസ് ഞാൻ കംപ്ലീറ്റ് എല്ലാം അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ഗൈസ് എന്തായാലും സന്ധി ആയിട്ടുണ്ട് ഗൈസ്, ഞാൻ ബ്ലോക്ക് എല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഗൈസ് കണ്ടില്ലേ സന്ധ്യ പറയും, ഇത് മൈൻക്രാഫ്റ്റിലൊരു സീനുണ്ട് ഗൈസ്, പെട്ടെന്ന് സന്ധ്യ സമയമാണ്. ഓക്കെ സോ ഗൈസ്, അത് മാത്രമല്ല ഈ സന്ധ്യ സമയം ഈ സൂര്യനൊക്കെ താഴ്ന്ന ഭയങ്കര സ്പീഡിലാണ്. ഓക്കെ സോ ഗൈസ്, എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ വീടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, ഓ കണ്ടില്ലേ ഗൈസ്, ഇത്രയും പെട്ടെന്ന് മുമ്പ് സൂര്യൻ അസ്തമിച്ച് ഗൈസ്, രാത്രിയെ അറിയാമല്ലോ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ സോംബിയൊക്കെ കാണും. സോ ഗൈസ് എന്തായാലും നമ്മുടെ വീട് ജസ്റ്റ് ഒന്ന് പണിയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഗൈസ് ഇവിടെ ഒരു സംഭവം ഇരിക്കട്ട്. ഗൈസ് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് വീടാണ് ഗൈസ്, ഓക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വീടാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കിടിക്കാച്ച് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, പശു അങ്ങോട്ട് മാറിയിരി പിന്നെ അല്ല ഗൈസ്, കുറേ നേരം കൊണ്ട് പശുവും തേങ്ങ. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് പശുവിനെ ഇടിച്ചിടുന്നു. ഓക്കെ ഗൈസ്, പശുവിനെ മിക്കാറും മാറിപ്പോ പശുവേ സീനാണ്. ഓക്കെ സോ ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ വീട് നിർമ്മിക്കാം. സോ ഗൈസ് എന്തായാലും സന്ധി ഈ പശുവാണ് ഗൈസ് സീൻ, മിക്കാറും തന്നെ അടിച്ച് ഞാൻ ചിക്കനാക്കും. ഓക്കെ സോ ഗൈസ് എന്തായാലും സന്ധി ആയിട്ടുണ്ട് ഗൈസ്, നമുക്കിനി നമ്മുടെ സോംബീസൊക്കെ വരാൻ സമയമായിട്ടുണ്ട്. സോ ഗൈസ് എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മുടെ കട്ടിലിതാ ഇവിടെ എടുത്തിടാം. ഓക്കെ ഗൈസ്, ഐശ്വര്യായിട്ട് എൻ്റെ വീട് കയറുവാണ് ഗൈസ്. ഓക്കെ, വീടെന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്, ജസ്റ്റ് ഒരു സംഭവമാണ്. സോ ഗൈസ് എല്ലാം അടുത്ത വീട്ടിൽ കിടിക്കാച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ സോ ഗൈസ് എന്തായാലും ഞാൻ എൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്, അപ്പം രാത്രി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ സോ ഗൈസ്, എന്തൊരു ശബ്ദമൊക്കെ കേൾക്കുന്നല്ലോ, ക്രേസി ഗെയിമർ ഹാസ് മെയ്ഡ് അച്ചീവ് ഗൈസ് പറയാനുണ്ടോ ഗൈസ്, അറിയാമല്ലോ. സോ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ സോ ഗൈസ് എന്തായാലും നാളെ ഒരു കിടക്കാച്ച കൊട്ടാരമായിട്ട് ഗൈസ് പിന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ. ഓക്കെ സോംബി സോംബി ഖത്തം.